Season 2. നല്ല ചിരിയിലൂടെ നല്ല ചിന്തയും സമ്മാനിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യവുമായി കേരളത്തിലെ ഏറ്റവും മികവാർന്ന മത്സരാർത്ഥികൾ ഈ വേദിയിൽ വീണ്ടും ഒന്നിക്കുന്നു. വെൽക്കം ടു അനദർ എക്സ്ട്രാ വേക്കന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് വേറിട്ട ആലാപന ശൈലിയുടെ മാധുര്യവും നിറവുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് മൃദുല വാര്യ. ഒരാമുഖം ആവശ്യമില്ല, ഈ മുഖം അറിയത്തില്ലാത്ത ഒരു മലയാളി സംഗീത ആസ്വാദകർ ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ മൃദുല ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ടെങ്കിലും കളിമണ്ണ് എന്ന ചിത്രത്തിലെ ഒരൊറ്റ താരാട്ടുപാട്ട് മതി മൃദുലയ്ക്ക് അല്ലേ? അങ്ങോളം ഇനി ജീവിതകാലം മൊത്തം ഒരു അല്ല ഒരു 1000 പാട്ടുകൾ. അതെ അതെ, ആ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? എല്ലാരും കൂടെ പാടിയത് ആ പാട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോ എല്ലാവരും മൂളി. ഏത് പാട്ടാണെന്ന് പറയല്ല ഉണ്ടായത്, അവര് പാടി. അതിനെ കുറിച്ച് മൃദുലയ്ക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അത് ഒരു ഗായികയ്ക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഇതില് മൃദുലയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ റിമിയോട് ചോദിക്കുകയാണ്, മൃദുലയുടെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? റിമി പറയൂ. അതെല്ലാവരുടെ ഇഷ്ടം. അതിനുശേഷം എനിക്ക് മൃദുലയുടെ സൗണ്ടിൽ കേട്ട പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒരു മെഴുതിരി എന്ന് പറഞ്ഞ വിശുദ്ധൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് ഇഷ്ടമാണ്. പിന്നെ എം ചന്ദ്രൻ സാറിന്റെ തന്നെ മഴയെ തൂമഴയെ, അത് ഭയങ്കര രസമായിട്ടാണ്. അപ്പൊ ആ പാട്ടൊന്ന്, മഴയെ ആ പാട്ടൊന്ന് തീർച്ചയായിട്ടും. ചേട്ടാ നമുക്ക് അഭിമാനിക്കാം, കാരണം ഏഷ്യാനെറ്റാണ് മൃദുലെ മൃദുല വാര്യരാക്കിയത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു കടപ്പാട് എനിക്ക് എപ്പോഴും ഉണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 രണ്ടാം സ്ഥാനം നേടിയ മൃദുലയ്ക്ക് എന്റെ ആശംസ. ആൻഡ് മൃദുലയ്ക്ക് ട്രോഫി നൽകുന്നു. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ പൃഥ്വിരാജ്, നല്ലൊരു കൈ കൊടുക്കൂ. ഏറ്റവും ടഫ് കോമ്പറ്റീഷൻ ആണ് മൃദുല കൽപ്പനയ്ക്ക് നൽകിയത്. ഓക്കെ മീര, മൃദുലയെ വെൽക്കം ചെയ്തുകൊണ്ട് ഞാനും റിമി ഒരു പാട്ട്. അപ്പൊ ഇവിടെ ഒരു അടിച്ചപൊളിക്കപ്പുറം മൃദുല ഒരു മെലഡിയുടെ ആളാണ്. അപ്പൊ അല്പം മെലോഡിയസ് ആയിട്ട് തന്നെ നമുക്ക് പോവാം. വെൽക്കം സോങ്, എന്ത് പറയുന്നു? കുന്നിമണി കണ്ണഴകി പനിനീർ പാടം കതിരണിയാനിതിലേ പോരുമോ ഇതിലേ പോരുമോ? പൊന്നിതളേ നിന്നരികിൽ കനകം മുത്തും കുളിരലയായൊരു നാൾ ഞാൻ വരും, ഒരു നാൾ ഞാൻ വരും. നറുവെണ്ണിലാമണിത്തൂവൽ കുടമുല്ല പൂത്തൊരി നാളിൽ എഴുതിയ നിറങ്ങളിൽ ഇവിടെ എനിക്കൊരു താല്പര്യം, പ്രേക്ഷകരും യോജിക്കുന്നു വിശ്വസിക്കുന്നു,
ബാബുക്കേടയോ ദേവരാജൻ മാഷിന്റെ ഒരു പാട്ട്. അതില് കോഴിക്കോട്ടുകാരിയല്ലേ, അപ്പൊ ബാബുക്കേടെ ഒരു പാട്ട്. അതെ, ഞാൻ പറയാൻ വരുന്നു, കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് എല്ലാ കോഴിക്കോട്ടുകാർക്കും ബാബുക്കേടെ പാട്ടിനോട് ഒരു വല്ലാത്തൊരു പ്രേമം. തീർച്ചയായിട്ടും. അപ്പൊ ഏതാണ് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത്? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അവിടുന്നൻ ഗാനം കേൾക്കുന്നത്. ഓ ഗ്രേറ്റ്. അത് പരീക്ഷ എന്ന് പറയുന്ന ചിത്രത്തിലാണ്, ഭാസ്കരൻ മാഷിന്റെ വരികളാണ്, ബാബുക്കേടെ സംഗീതം കേൾക്കാം. റെഡി. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഓൺ സ്റ്റേജ് അമ്മായിയമ്മ മരുമകൾ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ദ ഓൾ ടൈം സുപ്രീം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ദൈവമേ, പോലീസുകാർക്ക് അങ്ങാണ് തുണ. എന്തായാലും പോലീസന്മാർക്ക് അയ്യപ്പന്റെ തുണ ഉണ്ടാവും, കാരണം ഏകദേശം പോലീസുകാർ ഇപ്പോ ശബരിമലയിലാണല്ലോ. അവരൊക്കെ ഇരിക്കുന്നു ഇങ്ങനെ. അല്ല, ഞാൻ ശബരിമല ഡ്യൂട്ടിക്ക് പോവാണല്ലോ, അവിടെ ചിലപ്പോ ഇതുപോലെ വലിച്ചു വാരിയിട്ട് ഇടിക്കാൻ പറ്റത്തില്ലല്ലോ. പഞ്ചപുച്ച വടക്ക് നിക്കട്ടെ, കൊതി അങ്ങ് തീർക്കാന്ന് വെച്ചു. അങ്ങനെ അപ്പൊ സാറേ, ഏതായാലും ഞാൻ നിക്കുന്നില്ല, അപ്പൊ കാണാം, ഡ്യൂട്ടിക്ക് പോവാട്ടോ. സമയേ, അപ്പൊ സാറേ പോട്ടെ. ഓക്കെ സ്വാമിയേ. പയ്യപ്പോ പയ്യപ്പോ. അല്ല, അവിടെ ചെന്ന് എന്താണ് സംഭവിക്കണെന്ന് അറിഞ്ഞോളൂ. പയ്യപ്പോ ആയി. പയ്യപ്പോ പയ്യപ്പോ സ്വാമിയേ. പയ്യപ്പോ ഫോൺ വന്ന് തുടങ്ങി. ഹലോ. ഹലോ സാറേ, പോലീസ് സ്റ്റേഷനാണോ? ആ അതെ, പോലീസ് സ്റ്റേഷൻ. സാറേ ഞാൻ പ്രകാശം. നീ പ്രകാശമൊക്കെ, ഞാൻ സൂര്യ. സാറേ അതല്ല സാറേ, എന്റെ പേര് പറഞ്ഞത് പ്രകാശ് എം. ആ പിന്നെ എന്റെ പേരാ ഞാനും പറഞ്ഞത് സൂര്യനാരായണൻ. സാറേ 100 കടന്താ. നീ ഉണ്ടെങ്കിൽ 50 എനിക്ക് കടന്താ. സാറേ അതല്ല സാറേ, പിന്നെ ഇവിടെ 100 കടന്തൽ കടിച്ച് ഒരാളെ ആശുപത്രി കൊണ്ടുപോകണം, എന്തെങ്കിലും ചെയ്യണം സാറേ. ഇടാ കടന്തൽ കടിച്ച അവിടെ ആ ആള് കിടക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് 108 വിളിച്ചു പറ. അല്ല, പോലീസ് സ്റ്റേഷനിലല്ല വിളിക്കേണ്ടത്. ഓ അങ്ങനെയായിരുന്നല്ലേ. 108 നമ്പർ എത്ര സാറേ? എടാ മണ്ട 108. നീ മണ്ടനാണോ അതോ മണ്ടനെ തമിനയിക്കാണോ? ഓ അയ്യോ സോറി സാറേ, ഞാൻ വിചാരിച്ചു പെട്ട. നീ സാറേ കോടി ചേർക്കണോ സാറേ വിളിക്കുമ്പോ? ഞാൻ വല്ല കോടം ചേർത്ത് വിളിക്കും, വെച്ചിട്ട് ശബരിമല യാത്ര കഴിഞ്ഞ് വരാണ്. എങ്ങനെ ഉണ്ടായത് ശബരിമല ട്രിപ്പൊക്കെ? ശബരിമല ട്രിപ്പിന്റെ കാര്യം ഒന്നും പറയണ്ടേ. ശബരിമല ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ 4 ദിവസം ട്രിപ്പ് ഇട്ട് കിടക്കേണ്ടി വന്നു. കഠിന മലയല്ലേ, കേറി ഇറങ്ങി വായിക്കൂടെ നൂരയും പതയും വരെ വന്നടേ. വരുന്ന വഴിക്ക് അമ്പലത്തിൽ നിന്ന് കയറിയായിരുന്നു. ഒരു പ്രത്യേക വഴിപാടുണ്ടായിരുന്നു. അതായത് ഈ ശബരിമല നിൽക്കുന്ന പോലീസുകാർക്ക് ഒരു ആപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു വഴിപാട്. സാറേ പിന്നെ അവിടെ വേറെ വല്ല വിഘ്നങ്ങളോ സംഭവിച്ചോ? അയ്യോ, ഒരു ഭയങ്കര സംഭവം നടന്നിട്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് എനിക്ക് ഭയങ്കര സംഭവം നടന്നു. അതെ, ഞാൻ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് കേറിയ സമയത്ത് ഒരു പെണ്ണ് വന്നായിരുന്നു മലയ്ക്ക് കയറാൻ വേണ്ടി. ഞാൻ ഇവരെയും കൊണ്ട് ഇങ്ങനെ മല കയറിയിട്ട് നീലിമല എത്തി. നീലിമല അപ്പൊ ഒരു 10-40 ഭക്തന്മാര്. കൈക്കൊക്കെ ഈ കനമുണ്ട്, ഇരുമുടിക്കട്ടെന്നൊക്കെ പറഞ്ഞ ഇത്രയും ഉണ്ട്. അത്രയുണ്ട്? പിന്നെ അല്ല, ഇത്രയെങ്കിലും വരും. അവരെന്നെ ഇങ്ങനെ നോക്കി നിക്കുക. എന്താ അവരെ കണ്ണൊക്കെ ചുമന്ന്. എന്റെ കൂടെ പെണ്ണുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഇവര് പെണ്ണിനെ തടഞ്ഞ് ഞങ്ങൾ കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞ് കേറ്റാൻ സമ്മതിക്കത്തില്ലെന്ന്. അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്തോ ഒരു തറതല പറഞ്ഞ മാറ്റി ഈ ഭക്തന്മാര്. എന്തോ തറതല പറഞ്ഞു, എന്റെ നിയന്ത്രണം അങ്ങ് തെറ്റി.
പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവരെ നോക്കി കണ്ടില്ല. രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കി അവരെ കണ്ടില്ല. മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നോക്കി അവരെ എങ്ങും കണ്ടില്ല. എങ്ങനെ കാണും സാറിന്റെ ഇടിയല്ലേ, അവന്മാരപ്പഴല്ലേ ഓടിക്കാണും. എവിടെ ഓടായി? മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എന്റെ വരത്തെ കണ്ടി നേരി പറ്റിയപ്പോ ഞാൻ നോക്കിയപ്പോ അവരവിടെ തന്നെ ഉണ്ട്. സാറേ, കരകുളത്തുള്ള ഒരു കൊച്ചുണ്ണിയെ പിടിച്ചിട്ടുണ്ട്. കരകുളത്തുള്ള ഒരു കൊച്ചുണ്ണി അണേ, അതായത് കരകുളം കൊച്ചുണ്ണി, നാട് കിടുകിടാ വിറപ്പിച്ചിട്ടുള്ള കൊച്ചുണ്ണിയെ നമ്മൾ ഇന്നലെ രാത്രി പിടിച്ചോണ്ടിട്ടുണ്ട്. അവന്റെ വരക്കൊക്കെ കണ്ടപ്പോ അവൻ ഭയങ്കര സംഭവം പോലെ നിന്റെ വരക്കൊക്കെ കണ്ടിട്ട്. എന്റെ സ്റ്റൈലില് സാറേ ഞാൻ വന്ന് മൊത്തം പൊളിച്ചത്. സാറേ ഇത് ഈ അതായത് ഉത്സവ പറമ്പുകളിലും പൊതുസ്ഥലങ്ങളിലൊക്കെ കുലുക്ക് കുത്താണവന്റെ മെയിൻ പണി. അപ്പൊ ആൾക്കാർ നിങ്ങൾ ഈ പറയുന്നത് കുലിക്കൂത്ത് കാണിക്കാൻ പറഞ്ഞ ഞാൻ മര്യാദയ്ക്ക് മോഷണം ചെയ്തുകൊണ്ട് നടന്ന ആളല്ലേ. എന്നെ ഇപ്പൊ ഈ കേസിൽ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും പിടിച്ചേണ്ട കാര്യമുണ്ട്. നീ നിനക്ക് ഇതൊക്കെ നിർത്തിയിട്ട് പല ജോലി ചെയ്ത് ജീവിച്ചുള്ള അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ച ഒരാളാണ്. എന്നെ മോഷണം കുറ്റം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച രണ്ടുപേരുണ്ട്, അവരെ കൂടെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ വഴിക്കാം. പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും കോടതി ഞങ്ങൾ മാപ്പി സാക്ഷിയാക്കാം. കരകുളം താലൂക്കിൽ കൊച്ചുണ്ടി എന്ന ഞാൻ കൊച്ചുണ്ടി അച്ഛന്റെ പേര് പറയാം. അമ്മയുടെ അടുത്ത് ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, ഇവന്റെ ഇവന്റെ അച്ഛന്റെ പേര് പലവക ഷാജി എന്നങ്ങട്. പലവക ഷാജി, അത് മതി. ഉടമലക്കൽ വില്ലേജിൽ എത്രാമത്തെ മുറി? മുറി മൊത്തം നാല് മുറിയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി വെളിയിലത്തെ മുറിയിലും പകല് വീട്ടു നമ്പർ പറയണ. വീട്ടു നമ്പർ അറിഞ്ഞൂടാ? വീട്ടു നമ്പർ അറിഞ്ഞൂടാ? ഇല്ല, ഏതോ ഒരു നമ്പർ പൊട്ടിട്ടോ. നമ്പർ ഒരു നമ്പർ ഇട്. എന്നെ കള്ളം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ ചുവടെ ചേർക്കുന്ന രണ്ടുപേരാണ്. ചുവടെ ചേർക്കുന്ന രണ്ടുപേരാണ് പറയൂ. പേര് യഥാക്രമം യഥാക്രമം ചേർക്കുന്നു. നിവിൻ പോളി, മോഹൻലാൽ. നിവിൻ പോളി, മോഹൻലാൽ. സാറേ, നിവിൻ പോളി മോഹൻലാൽ സിനിമയുടെ മരല്ലേ? അവര് തന്നെ. നിവിൻ പോളി മോഹൻലാൽ അത് സിനിമാ താരങ്ങളാണോ? മോഹൻലാൽ നിവിൻ പോളി സിനിമാ താരങ്ങളാണോ? ഞാൻ മര്യാദയ്ക്ക് മോഷണമൊക്കെ നിർത്തിയതല്ലായിരുന്ന, അപ്പോഴാണ് നിവിൻ പോളി കൊച്ചുണ്ടി ഇറങ്ങിയത്. കൊച്ചുണ്ണി ഇറങ്ങുമ്പോ നാട്ടുകാരെ സഹായിക്കാന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മോഷണം തുടങ്ങി. വേറെ സംഭവം ഉണ്ട്, എന്നെ പ്രേരിപ്പിച്ച നിവിൻ പോളി, നിവിൻ പോളിയെ പ്രേരിപ്പിച്ചത് ലാലേട്ടൻ. അപ്പം അവർ മൂന്നുപേരെ അറസ്റ്റ് ചെയ്യണം. കട്ടപ്പുടം കളിച്ചേ കുലുക്കുത്തി കളിച്ചിട്ട് മോഷണോ? കളിക്കുന്ന രീതി എങ്ങനെയാണ് ആദ്യം പറഞ്ഞത്? കളിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇതാണ് പാത്രം. എന്താണത്? ഇത് മറ്റേ കളിക്കുന്ന സാധനം, ഇതാണ് പാത്രം. നീ കളി 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 നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. കളി അവർക്ക് ആരെങ്കിലും പൈസ ഇട്ട് പൈസയിട്ട് കളിക്കാൻ പറ്റും. ഞാൻ ഒരു നൂറ് ഇടാം. ഓക്കെ, വൈ രാജ വൈ, ഒന്ന് വെച്ചാ പത്ത്, പത്ത് വെച്ചാ നൂറ്. ഇതാ വൈ 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 വൈ, കളി ക്ലാവർ കളി, എസ് പിഡി കളി, ആടുതം കളി. വൈ അവിടെ നൂറ്. നൂറേ ഉള്ളോ സാറേ? ഞാനിവിടെ വയ്ക്കാം, ഞാനിവിടെ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഞാനും വെച്ചു നൂറ്. സാർ വെക്കില്ലേ? കളി 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 കാണി വെച്ചു. സാറിന് അടിച്ചു, സാറിന് അടിച്ചു. അയ്യോ, സാറിന് അടിച്ചു. വീണ്ടും വെക്കാം. വീക്കാം. അമ്മാട് കാലി, ക്ലാവർ കാലി, ഒന്ന് വെച്ചാ പത്ത്, പത്ത് വെച്ചാ നൂറ്, നൂറ് വെച്ചാ ആയിരം. ബൈ രാജ ബൈ. സാറ് കളിക്കുന്നു? അമ്മാട് കാലി, ക്ലാവർ കാലി, ആടുതം കാലി, മൂന്ന് പടം കാലി. ഇതിലൊന്ന്, നൂറ് ബൈ. വീണ്ടും രണ്ട് പടം കാലി. ഞാൻ അതിനകത്ത് വെച്ചു. വൈരാജ ബൈ, ഒന്ന് വെച്ചാ പത്ത്, പത്ത് വെച്ചാ നൂറ്, നൂറ് എല്ലാത്തിലും ഇട്. അവിടെ മനസ്സിലായില്ലേ? ബുള്ളറ്റ് ഭാർഗവി, അതാണ് ഇവിടുത്തെ എസ് ഐ. ഇടിച്ച് നാട്ടാലും ഊരും. മാഡം പറഞ്ഞു.
പിന്നെ പുതിയ കേസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വന്ന് നിക്കില്ല സാർ. നിക്കില്ല. എന്താണ് അതിന്റെ പേരിലുള്ള കേസ്? എന്താണ് സാർ എന്റെ പേര്? മെയിൻ ആയിട്ട് തുടങ്ങിയ ജോലി തന്നെ കുലുക്കി കുത്താണ്. അമ്പലങ്ങളിൽ ഇവിടെയൊക്കെ പോയി കുലുക്കി കുത്തും. ഉത്സവം നടക്കുന്ന ആൾക്കാർ ഈ നാടകം കാണാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് അവരെ വീടുകളിൽ കയറി മോഷണം. ഓ അത് ശരി, അതാണ് മെയിൻ പണി. ഞാൻ പാവങ്ങളെ സഹായിക്കും സാറേ. ഞാൻ അങ്ങനെ പാവങ്ങളെ സഹായിക്കും? ഏത് പാവങ്ങളെ? ഞാൻ എന്റെ നാട്ടില് പറയണം, എന്റെ നാട്ടില് പാവപ്പെട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു ആളുണ്ട്. 10-70 വയസ്സായി പുള്ളിക്ക് ജോലിക്കൊന്നും പോകില്ല. പുള്ളി വീട്ടില് തളർന്നു കിടക്കുകയാണ്. അതുപോലെ പുള്ളിയുടെ ഭാര്യ ആസ്മയൊക്കെ പിടിച്ച് പാവ ഒരു ആള്, അവരുടെ ഒരു മോള്, പഠിക്കാൻ വകയില്ലാത്തൊരാള്, പിന്നെ അവരുടെ ഭർത്താവ്, കുഞ്ഞ്, എല്ലാരും എന്റെ ചെലവിലാണ് സാറേ താമസിക്കുന്നത്. ഞാൻ അവരൊക്കെ സഹായിക്കും. അവരെന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ഓ മനസ്സിലായില്ല. ആ പ്രായം ചെന്നാളെ എന്റെ അച്ഛൻ, ആസ്മ പിടിച്ച സ്ത്രീ എന്റെ അമ്മ, മറ്റേ സഹോദരി, മറ്റേ സഹോദരി ഭർത്താവ്, പിന്നെ ഒരു കുഞ്ഞ്, അവരൊക്കെ ഞാൻ തന്നെ സഹായിക്കുന്നല്ലോ. മര്യാദക്ക് എന്റെ സ്വർണ്ണച്ചര തിരിച്ചുതരാനാ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞു എന്റെ ഇതിന്റെ സ്വർണ്ണമല തരാൻ. നിന്നെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് തന്നത്. എനിക്ക് നിന്നെ അറിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ നീ എന്റെ സ്വർണ്ണമല തിരിച്ചു താഴെ എവിടെ ചെന്നാൽ ഈ പെൺമാർക്കും ഭയങ്കര ബഹളം വന്നിട്ടുണ്ട്. സ്റ്റേഷന്റെ ഫ്രണ്ടിലെ കണ്ടത് ഭയങ്കര ബഹളം. എന്തോ സ്വർണ്ണം എന്തോ കണ്ടു പറഞ്ഞു. എങ്ങനെ ബഹളം പോകും? എന്റെ അഞ്ചു പവന്റെ സ്വർണ്ണമാല ഇവള് മാറ്റി കൂട്ടാനാ പറഞ്ഞ ഇവളുടെ കയ്യിൽ ഞാൻ കൊടുത്തു. എന്നിട്ട് അവളെ എനിക്ക് തിരിച്ചു തന്നത് മുക്കുവണ്ട. നീ എന്താ തിരിഞ്ഞിരിക്കുന്നേ? നിന്നെ പെണ്ണ് കാണാനെങ്കിലും വരുന്നുണ്ടോ? തിരിഞ്ഞു നോക്കണേ. അയ്യോ ഭഗതി വന്നായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്റെ മുന്നിൽ വന്നല്ലോ കോൺസ്റ്റബിൾ. ആരാന്നറിയണ്ടേ? തമ്പുരാട്ടിയാണോ? സംഭവം ആർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്റെ പുന്നാരം മണിമകൾ എവളെ ഇന്ന് ഞാൻ ദൈവമായിട്ടാണ് എന്റെ തുമ്പക്കൂട്ട് നിർത്തിയത്. നിന്നെ ഞാൻ കോടതി കയറ്റും. നിന്റെ വിരലിലും മുട്ടുതൂയ്യ ഞാൻ കയറ്റും. എന്റെ മകനെ വിളിച്ചോണ്ട് പോയ അന്ന് മുതൽ എനിക്ക് അങ്ങനെ ഒരു മകനുമില്ല, ഒരു മരുമകളുമില്ല. പക്കാർന്ന് മാറി. ഇവള് എന്റെ കയ്യിൽ തന്നതാ മാഡം. ഞാൻ ഇവള് എന്നോട് പറഞ്ഞു ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അയാൾക്ക് കൊടുത്തു. അയാള് തിരിച്ചു തന്ന സ്വർണം ഞാൻ അതുപോലെ അവൾക്ക് കൊടുത്തത്. ഇങ്ങോട്ട് വാ. എങ്ങനെയായിരുന്നു സംഭവം? എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അയച്ച കാശ് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാ മാഡം. എന്നിട്ട് ഇവളത് കൊണ്ടുപോയിട്ട് എനിക്ക് തിരിച്ചു തന്നത് മുക്കുമണ്ട ഒന്ന് ചോദിച്ച് ആ ഒന്ന് വാങ്ങിച്ചു തന്നെ മാഡം. അപ്പൊ നിന്റെ കാര്യത്തിൽ തീരുമാനമായി. നിന്നെ ഞാൻ കോടതി ഇങ്ങോട്ട് മാറിക്കേ. ഇന്നലെ ഒറ്റ കൈകൊണ്ട് ബൈക്ക് ഓടിച്ചൊരുത്തം വരുന്നു. അവന്റെ ആ ബൈക്കിലാണെങ്കിൽ പിന്നെ ബുക്കും പേപ്പർ ഒന്നും ഇല്ല. അവനെ പൊക്കി നമ്മൾ ലോക്കപ്പിനകത്തിട്ടുണ്ട്. പിടിച്ചിറക്കെ അവനെ ഇറക്കെ, പിടിച്ചിറക്കെ ഇറക്കെ. ഞാൻ കാണട്ടെ, ഇറക്കെ കൊണ്ടു വാ. ഒറ്റ കൈക്കും അവൻ ഇറങ്ങനത്ര താമസം. ആഹാ, അമ്മായിയപ്പന്റെ വീട്ടിലല്ല നീ ഇരിക്കുന്നത്. എന്താ അതിന്റെ പരിപാടി? കേക്കട്ടെ, ഞാൻ കേക്കട്ടെ. എനിക്ക് ഈ സ്പ്രേ പെയിന്റിങ്ങിന്റെയൊക്കെ പരിപാടിയാ. സ്പ്രേ പെയിന്റിംഗ് പരിപാടി പിന്നെ അതറിയത്തില്ലേ മാഡത്തിന്? ഇല്ല ഇല്ല. സ്പ്രേ പെയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കുരുമുളകില്ലേ, ആ കുരുമുളകിനെ നല്ല രീതിയിൽ പൊടിക്കും. എന്നിട്ട് അതിനെ സ്പ്രേ പോലെ ആക്കിയിട്ട് പോണ ആൾക്കാരുടെ മുഖത്തോട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്യും. ആണോ? എന്നിട്ട് അവരെ മാല പൊട്ടിക്കൊണ്ട് ഓടുക. ഒരു മോഷണം, ഒരു മോഷണം അല്ലേ, പല രീതിയിലുള്ള മോഷണങ്ങൾ ഉണ്ട് അവന്. മാറിയാടാ നിന്റെ ഇക്കിളി. പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇക്കിളി കാണിക്കുന്നു. ഒറ്റക്കൈ കൊണ്ട് ബൈക്ക് ഓടിച്ചു. ഒറ്റ രണ്ട് കൈ കൊണ്ടും ബൈക്ക് ഓടിക്കണം, ഒരു കൈ കൊണ്ട് മാല പറിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. വേറെ എന്തെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ കൊണ്ടുവരാത്തെന്താ? അതിനകത്തൊന്നും ഇല്ല. അതിനകത്ത് എന്റെ ഒരു പഴയ നിക്കറുള്ളൂ, അത് എനിക്കെടുക്കാൻ മേലെ. ഞാൻ അതിനകത്ത് വെച്ചേക്കാം. അതിനകത്തൊന്നും ഇല്ല സാർ. അതിനകത്ത് ഉള്ളതെന്താ? ഞാൻ മണപ്പി തൊപ്പി മണപ്പിച്ച് ഞാൻ പൊടിഞ്ഞു. എന്തോ അതായത് നീ നാടകത്തിന് പോകുന്നുണ്ടോ? ആ അത് പറയാൻ മറന്നു ഞാൻ. 3 സംസ്ഥാന അവാർഡ്, പുളിക്കാത്ത നാറി, ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന് സാമ്പാറും കഴിയും, പിന്നെ തോരമ്പരിപ്പ്. അങ്ങനെ 3 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിന്നെ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ആദ്യം മാഡത്തിന്റെ മുഖത്ത് നോക്കി സത്യം പറഞ്ഞു.
ഇത്രയും നേരം ഇവിടെ മനസ്സിലായില്ല. ഈ താടി വെച്ചപ്പോഴാണ് മനസ്സിലായത്. താടി മുടി ഇങ്ങനെയായിരുന്നു വന്നത്, നേരത്തെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വരട്ടെ. അപ്പോ നിങ്ങൾ രണ്ടും കൂടെ ചേർന്നുകൊണ്ടുള്ള നാടകമാണ്. നിന്നെ ഞാൻ കോടതി കേട്ടു കുത്തി കേട്ടിട്ടില്ല. നിങ്ങളൊരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീയല്ലേ, പെണ്ണുമ്പളെ ഇതുപോലെ തല്ലോ. നിങ്ങൾ ഒരു മനുഷ്യത്വം ഇല്ലാതെ പെരുമാറല്ലേ. ഞാൻ ആ സാധനം മോട്ടിച്ചത് ഞാൻ തന്നെ, എനിക്കിട്ടതല്ല, ആണുങ്ങൾ കിട്ടതല്ല, നിങ്ങൾ പെണ്ണുങ്ങൾ കിട്ടതല്ല, മോശമല്ലേ അത്. അപ്പൊ നീ ആയിരുന്നല്ലേ ഇതിനല്ല കാരണം. ഹലോ, ഇങ്ങോട്ടേക്ക് ഫോൺ തുടങ്ങി. ഹലോ, എടീ എന്തായി, വല്ല തീരുമാനമായോ? അമ്മ എന്ത് പറഞ്ഞു എന്നെ ചോദിച്ചാ? പിന്നെ എടുത്തു ചേട്ടവും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഒരു പാവമാണ്. പിന്നെ നീ ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കണം, ഞാൻ ഇവിടെ പുറത്തുണ്ട്. പിന്നെ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം മറക്കരുത്, തട്ടയും മുട്ടയൊന്നും ചെയ്യല്ലേ. ശരി ശരി ശരി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞയച്ചാൽ ഉടനെ കൊണ്ടങ്ങോട്ട് തലയങ്ങ് വെക്കണം. ദൈ എവളെയൊക്കെ പോലെ ഉള്ളവരാ എന്നെയൊക്കെ വളർത്തിയെടുക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഞാൻ കണ്ടെത്തും. തൽക്കാലം രണ്ടു പേരും പൊക്കോ, ഫോൺ എടുക്കണം. ആ നീ എവിടെ നിൽക്കേ, എവിടെ പോകുന്നു? വീട്ടിലോട്ട്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ നീയും നിന്റെ ഭർത്താവും അവിടെ കാണണം. നിന്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിൽ. പറഞ്ഞു മനസ്സിലായോ? പൊക്കോ. അവരെയൊക്കെ കാര്യത്തിൽ തീരുമാനം, നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലല്ലോ. ഇനി വന്നേ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം തരാം. ഇനി വേണം, നീ എങ്ങനെയെങ്കിലും നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനം. ശരി ശരി. വൈ രാജാ വൈ, ഒന്ന് വെച്ചാ പത്ത് വെച്ചാ നൂറ്, വെറും നൂറല്ല, നൂറേ നൂറ്. സാധാരണയായിട്ടുള്ള അമ്മായിയമ്മ മരുമകൾ പോരും നമ്മൾ ഈ വേദിയിൽ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ടാണ് എസ് ഐ ആയിട്ടുള്ള ഒരു അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഇടിയും വഴക്കും നമ്മൾ ലൈവായിട്ട് കാണുന്നത്. ഇനി എന്തായാലും ജഡ്ജസിന് നിർണയിക്കാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്, ലോട്ട് മോർ സർപ്രൈസസ് ആർ കമ്മിങ് അപ്പ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിങ്ങൾ എന്നെ കെട്ടി ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴേ അമ്മായി അമ്മയുടെ മുമ്പിൽ ഞാൻ പഞ്ച പുച്ഛം അടക്കാ നിന്നത്. ആ അടക്കത്തോടു എന്റെ അമ്മ അങ്ങ് പോയി കിട്ടിയല്ലോ. സ്ഥിരമായി ഭാര്യയിൽ നിന്ന് അടികൊള്ളുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർ കണ്ടു കഴിഞ്ഞാൽ അവന്മാർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുമെന്ന്. എന്നെ കാണാൻ വന്നപ്പോ അച്ഛൻ വീട്ടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി വടക്കേ പുറത്തു നിന്ന് പട്ടി അഴിച്ചു വിട്ടു. എന്നിട്ട് മൊത്തം 48 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ആർക്ക് പട്ടിക്കാ? ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. റിയൽ ലൈഫില് എങ്ങനെ വേണോ ആയിക്കോട്ടെ, ഈ സ്കിറ്റിലെ കള്ളനാണ് പോലീസുകാരെക്കാളും കൂടുതൽ ബുദ്ധിയുള്ളത്. അതേപോലെ ഇതിനകത്തൊരു ട്വിസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ അമ്മായി അമ്മ മരുമകൾ ബന്ധം, ആ ട്രാക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കേണ്ടിയിരുന്ന ഒരു പോർഷൻ ഉണ്ട്, മാറ്റുകൂട്ടാൻ വേണ്ടി പണ്ടം ഏൽപ്പിക്കുക, അത് വേറൊരാൾക്ക് വേണ്ടിയാണെന്ന് പ്രേക്ഷകരെ ധരിപ്പിക്കുക, അവിടെയൊക്കെ കുറച്ചൊരു വ്യക്തതയുടെ കുറവുണ്ട്. നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഡയറക്റ്റായിട്ട് ചെന്ന് എത്തുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ സ്ക്രിപ്റ്റിംഗ്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി നമ്മുടെ ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ അമ്മായി അമ്മേനെയാണ് ഞങ്ങൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. യെസ് അമ്മായി. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് എന്റെ വീടിന്റെ അവിടെ ആസ്പെറ്റോസ് ഇതൊക്കെ പണി ചെയ്യുന്ന ആള് ഒരു കാര്യമില്ലാണ്ട് ഒരുത്തന്റെ പിന്നാലെ ഓടി.
ഒരാള് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു. അപ്പൊ ഇയാൾ ഓടിയപ്പോ മാല പൊട്ടിച്ച് ഉള്ള ആ സ്ത്രീ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ സ്ത്രീ വിളിക്കുന്നുണ്ട് അയാളെ. ഇയാള് പിന്നാലെ പോയി തട്ടിത്തടഞ്ഞ് വീണു ഇയാള്. പിന്നാലെ പിടിക്കാൻ പോയവൻ അയാളുടെ കാലൊക്കെ ഫ്രാക്ചറായി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇവിടെ നിന്ന് വിളിച്ചു പറയണത് അത് സ്വർണമല്ല എന്നാണ്. അത് കേൾക്കാൻ അയാൾ തയ്യാറായില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഇപ്പോൾ അഖിൽ വളരെ നന്നായിരുന്നു. ഈ കള്ളനാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായിട്ടുണ്ടല്ലോ. അത് അവരുടെ സ്വഭാവമാണ്. അപ്പൊ അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മായിയമ്മ ആ അവസാനം ഫോൺ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, അവിടെയാണ് അമ്മ എന്ന് പറഞ്ഞ നമ്മുടെ എസ് ഐയുടെ മനസ്സ് തുറന്നത്. ഇതായിരുന്നു, ഒരു കുഞ്ഞു വളരുന്നുണ്ട്. അത് കേട്ടോട് കൂടിയിട്ടാണ് അവർ ഇതായി. ഇപ്പം മറ്റൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇന്ന് രാത്രി നിങ്ങൾ അവിടെ വരണം എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ വളരെ അധികം നന്നായിട്ടുണ്ട്. ബാക്കിയൊക്കെ അസലായിരിക്കണം, നന്നായിരിക്കണം. ഓക്കെ റിമി, ഒരു കള്ളൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനാണെന്ന് പോലും മറന്ന് അവരെ ആ കളിയിൽ കുറച്ചു നേരം ആ ഭാഗം നല്ല രസകരമായിട്ട് അഖിലും പോലീസുകാരും കൊണ്ടുപോയി. പിന്നെ വരുന്നു ഇക്കിളി ജിനു. ഇടി കൊള്ളുമ്പോൾ ഇങ്ങനെ ഇക്കിളി കൊള്ളുന്ന ഒരാളെ ആദ്യമായിട്ടാ. അതെന്താ ജിനു അങ്ങനെ? അത് മാത്രമല്ല, ഇക്കിളി ഇടി കൊടുക്കുന്ന പോലീസുകാരനും പോലീസുകാരത്തെയും ഒക്കെ ഉമ്മ കൊടുക്കാനും ശ്രമിക്കുന്നു. പിന്നെ സൂര്യ, പറയേണ്ട കാര്യമില്ല, എല്ലാവരും കൂടെ ചേർന്ന് അമ്മായിമ്മയും മരുമകളും എന്നുള്ള വെറൈറ്റി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷാബുവിൻ്റെ ആ ലാസ്റ്റ് രംഗമായിരുന്നു ഇപ്പോഴും നമ്മുടെ മനസ്സിൽ. നമ്മളെല്ലാവരും വിചാരിച്ചത് പോയി കെട്ടിപ്പിടിച്ച് മോളെ നിന്ന് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ വെറൈറ്റി ആയിട്ട് രീതിയിൽ ഷാബു അത് അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജോർജസ് ആൻഡ് മൃദുല. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. മാർക്സ് ആണ് ഇനി നമുക്ക് ജഡ്ജസിൽ നിന്നും അറിയാൻ ബാക്കിയുള്ളത്. ഇന്നസെൻസ് ഓൺ 30. 28. Thank Super. You, sir. Jyothi Shetta? 38 out of 40. Thank you, sir. Rimi? 28. Thank you. Team Black and White in day, ee oru round ile act na, they are getting 94 on 100. Thank you. Superb. Ee lokathe thanne nilanirthunna oru vigaram nu parayunnathu sneham thanneyaanu. സ്നേഹത്തിന് ആധാരമായിട്ടുള്ള ഒരു സ്കിറ്റുമായിട്ടാണ് നമ്മുടെ ടീം റോക്ക് ഈ വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ദിസ് ഈസ് ഗോയിങ് ടു ബി സൂപ്പർ അമേസിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിങ്ങൾ എന്നെ കെട്ടി ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴേ അമ്മായി അമ്മയുടെ മുമ്പിൽ ഞാൻ പഞ്ച പുച്ഛം അടക്കിയാ നിന്നത്. ആ അടക്കത്തോടുകൂടി എന്റെ അമ്മ അങ്ങ് പോയി കിട്ടിയല്ലോ. ചെന്നെ കാണാൻ വന്നപ്പോ അച്ഛൻ വീട്ടിനകത്ത് കേറാതിരിക്കാൻ വേണ്ടി ഇവ വടക്കേ പുറത്തുനിന്ന് പട്ടി അഴിച്ചു വിട്ടു. എന്നിട്ട് മൊത്തം 48 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ആർക്ക് പട്ടിക്കോ? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. എത്ര വില കൊടുത്താലും ഈ ലോകത്ത് കിട്ടാത്തതായിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, അത് സ്നേഹമാണ്. എന്നാൽ മനസ്സറിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ 100 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റിനെ മുൻനിർത്തി ഒരു ആമിയബിൾ ആക്ടുമായിട്ട് എത്തുകയാണ് അമ്മായിയമ്മ മരുമകൾ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം റോക്ക്. തങ്കി, എന്തര്? ഇനി നീ എന്നെ തല്ലിയ ഒറ്റയടിക്കങ്ങ് തീർത്തേക്കണം. എനിക്ക് ഇവിടെ കിടന്ന് അറിയിക്കാൻ വയ്യ. ഞാൻ മനസ്സാ നിങ്ങളെ ഞാൻ അങ്ങനെ തല്ലാതിരിക്കും. നമുക്ക് രണ്ട് ആമക്കളാണോ? അതെന്റെ മാത്രം കുറ്റമല്ലോ തങ്കി. ഇങ്ങനെ എന്റെ കൈ നോല വാങ്ങി. മൂത്തവന്റെ കല്യാണം 6 മാസം മുമ്പ് കഴിഞ്ഞോ? കഴിഞ്ഞ്. ഇളയവന്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞില്ലേ? നീ തന്നെ 10-16 സ്ഥലത്ത് പോയി പെണ്ണ് കണ്ടിട്ട് ഏതെങ്കിലും പെണ്ണെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ആ ഈ പെണ്ണ് പാവാന്നും പറഞ്ഞ് അവനെ കൊണ്ട് നീ അല്ലേ ഇപ്പൊ കല്യാണം കഴിപ്പിച്ചത്? എടി, അത് നീ എന്റെ മെക്കെട്ട് കയറുന്നത് എന്തിനാ? മനുഷ്യാ നമ്മള് പെണ്ണ് കാണാൻ ചെന്നപ്പോ അവള് പൂച്ചയെ പോലെയല്ലേ ഇരുന്നത്? ആ പക്ഷെ ഇന്നലെ കല്യാണ സമയത്ത് മണ്ഡപത്തിൽ ചെന്നപ്പോലെ അവളെ തനിക്കുണ മനസ്സിലായത്.
മനുഷ്യ അമ്മ എന്നുള്ള നിലയ്ക്ക് എന്റെ കാലിൽ തൊട്ട് തൊഴണ്ടേ? നിന്നെ കണ്ടപ്പോ അമ്മയെ നമുക്ക് തോന്നി കാണത്തില്ല, ഏതോ മറന്നു നിക്കുകയാണെന്ന് തോന്നി കാണും. ഈ മനുഷ്യന് ഞാൻ ഇന്ന് ഇതിപ്പം നിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നീ തിരിച്ച് അങ്ങോട്ടൊന്നും ചെയ്തില്ലെന്ന് തോന്നും. ഞാൻ എന്തോന്ന് ചെയ്ത് മനുഷ്യ? എടി കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ഇവിടെ വന്നപ്പം നീ നിലവളക്കെടുത്ത് അവരെ സ്വീകരിക്കുന്നതിന് പകരം കഥവടച്ച് കുറ്റി ഇട്ട് ഇതിനകത്ത് കയറി ഒന്നൊന്നര മണിക്കൂർ ഇരുന്നില്ലേ? ചെറുക്കനും പെണ്ണും പുറത്തിരുന്ന് പുഴുത്ത് പുഴുക്കണം. അമ്മായിയോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. വരുന്ന മരുമോൾക്ക് ഒരു ഡോസ് കൊടുത്തതാ ഞാൻ. നീ ഒരു സ്ത്രീ ആണോടി? എന്ത്, നിങ്ങൾ എന്നെ കെട്ടി ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴേ അമ്മായിയമ്മയുടെ മുമ്പിൽ ഞാൻ പഞ്ച പുച്ഛം അടക്കാ നിന്നത്. ആ അടക്കത്തോടി എന്റെ അമ്മ അങ്ങ് പോയി കിട്ടിയല്ലോ. എന്നിട്ട് ഞാനിപ്പോ അമ്മായിയമ്മ ആയപ്പോ മരുമക്കളുടെ മുമ്പിൽ തൊഴി നിൽക്കണോ അല്ലേ? അതിന് തങ്കിയെ കിട്ടൂല. ദൈവമേ, ചാവാ നേരത്തെങ്കിലും ആരെങ്കിലും ഒരു തുള്ളി വെള്ളം തരാൻ കാണുമെന്തോ? നീ ചാവൂന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കുടം വെള്ളം ഞാൻ തരും. ഇന്ന് അടുക്കളയിൽ കയറില്ലല്ലേ? ആര് പറഞ്ഞു? രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അടുക്കളയിൽ കയറി അരി കഴി കഴുത്തിലിട്ടിട്ട് അരിയടി ഞാൻ പോയത്. എന്നാ അതിനകത്ത് കുറച്ച് ശർക്കരയും തേങ്ങയും കൂടി ഇട്ടോട്. അതെന്തിന്? ഉച്ചക്ക് പായസമായിട്ട് കുടിക്കാം. വെന്ത് പോയല്ലേ? മിക്കവാറും വേവും. രാവിലെ എന്തോന്നോ ഈ അച്ഛനും അമ്മയും കൂടി. അയ്യോ, ഉണ്ണിത്തമ്പുര എഴുന്നള്ളിയല്ലോ. എന്താ അമ്മേ, എന്താ കാര്യം? എന്തോന്ന് വെച്ചാ പ്രശ്നം? എടാ മണി 9:30 ആയോ? ആയി. ഇതുവരെ നിന്റെ തമ്പ്രാട്ട കുട്ടി എണീറ്റോ? അതിന് ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ അമ്മമാരോടാണോ സംസാരിക്കുന്നത്? അതല്ലെന്ന്. അവളടുത്ത് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അമ്മ എന്നെ അടുത്ത് എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? അവൾ എന്നെ കാണിച്ചെന്നാ പറയുന്നത്? ഇന്നലെ രാത്രി 2 മണി വരെ അമ്മയ്ക്ക് മുട്ടുവേദനയാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് തൈലം തടവിച്ചു. ആദ്യ രാത്രി പാലും കൊണ്ട് ചെന്നപ്പോ പാലും കൊണ്ട് പോകുന്ന ആണുങ്ങളാണോ പെണ്ണുങ്ങളല്ലേ? അത് ഈ അമ്മ എടുത്ത് കുടിച്ചില്ലേ? അയ്യേ. പിന്നെ ഞാൻ വേറെ കവർ പോലെ വാങ്ങിച്ച് അതും കൊണ്ട് ചെന്നപ്പോ അവിടെ മാമിയുടെ മക്കളെ കുഞ്ഞമ്മയുടെ മക്കളെ അമ്മ നേരത്തെ കൊണ്ട് കിടത്തിയിരിക്കുന്നു. പിന്നെ ആ പിള്ളേരുടെ ബഹളം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. പിള്ളേരെ? പിള്ളേരല്ല, അവളെ. അതെ, അമ്മയുടെ വില എന്താണെന്ന് വന്നു കയറുന്ന മരുമക്കൾ മനസ്സിലാക്കണം. അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചതാ. നോക്കിക്കൊണ്ട് നിക്കാതെ വാ മനുഷ്യ. തുണി അലക്കാരെങ്കിലും എന്നെ സഹായിക്കും. ഞാൻ പറയേണ്ട ഡയലോഗ് അവള് പറഞ്ഞിട്ട് പോന്നടാ. ആ അച്ഛൻ ചെല്ല്. ആ പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും. സിന്ധു, എന്തോ സിന്ധു? ഹരിയേട്ടാ. ഹരിയേട്ടാനോ? അല്ല, ഹരിയേട്ടാന്ന്. ഇന്നലെ നമ്മുടെ ആദ്യ രാത്രി ആയിരുന്നല്ലേ. അമ്മ പിള്ളേരെ റൂമിൽ കൊണ്ട് കിടത്തിയില്. സിന്ധുവിന് വിഷമമുണ്ടോ? എനിക്ക് ഒരു വിഷമവും ഇല്ല ഏട്ടാ. എനിക്കിതുപോലൊരു വിഷമം വേറെ ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ എന്റെ കല്യാണമായിരുന്നു. അയ്യോ, എന്നിട്ട് എന്നെ വിളിക്കാത്തത്? എന്റെ പൊന്നു മനുഷ്യാ, നിങ്ങളല്ലേ എന്നെ കെട്ടിയത്. ടെൻഷൻ കാരണം ഞാൻ അതൊക്കെ മറന്നുപോയി. സിന്ധു, എനിക്കിവിടെ എന്തോ പോലെ. അയ്യോ ചേട്ടൻ, എന്ത് പറ്റി? അയ്യോ അച്ഛാ, അമ്മ ഓടി വരണേ, എന്റെ ചേട്ടൻ എന്തോ പറ്റി. ചേട്ടൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ്. റൊമാൻസ്? റൊമാൻസ്? റൊമാൻസ് ആയിരുന്നു. ഒരു മഞ്ഞു തുള്ളി സുവർണമാരി വില്ലു വീണലിഞ്ഞുവോ? ഒരു മഞ്ഞു തുള്ളി സുവർണമാരി വില്ലു വീണലിഞ്ഞുവോ? ചേട്ടാ. എന്തോ? ചേട്ടന്റെ അമ്മയ്ക്കേ എന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. എടി, അത് എല്ലാ വീട്ടിലും അമ്മായിമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാ. അതൊന്നും കണ്ടില്ലെന്ന് അടിക്കണം. നമ്മളെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ എന്റെ ബിനുചേട്ടന്റെ കാര്യം തന്നെ എടുക്കാം. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇപ്പോഴും ഓരോ ദിവസവും അവർക്ക് ആഘോഷമാണ്. എന്താ ആഘോഷം? ദീപാവലി. സ്ഥിരമായി ഭാര്യയിലെന്ന് അടികൊള്ളുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാര് കണ്ടു കഴിഞ്ഞാൽ അവന്മാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന്. എന്റെ പൊന്നു ദൈവമേ, ഇതുപോലെയുള്ള പെണ്ണുങ്ങളെ കിട്ടണ ആണുങ്ങളെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. അതെന്താ, പെണ്ണുങ്ങൾക്ക് ധൈര്യമില്ലേ? അത്ര ധൈര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അർദ്ധരാത്രി റോഡിറങ്ങിയത് നടന്ന് നോക്കാൻ പറയടി, നിന്ന് വിറയ്ക്കും. ആ, ഞങ്ങൾ പെണ്ണുങ്ങൾ അന്ന് ഒരു ദിവസമേ വിറയ്ക്കുള്ളൂ. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇത് വെളിപ്പെടുത്തുമ്പോഴേ ഈ ആണുങ്ങളെല്ലാം ജീവിതകാലം മുഴുവൻ നിന്ന് വിറക്കി. സുമേ, ഞാൻ ഒരു കാര്യം പറയാം. അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. നമ്മളെ കണ്ടു വേണം അവര് പഠിക്കാൻ. അതുകൊണ്ട് നമ്മൾ സ്നേഹം ഒറ്റ ഇവിടെ കഴിയണം. നീ അകത്ത് കയറിപ്പോ. നിങ്ങൾ ആദ്യം കയറിപ്പോ. നീ കയറിപ്പോടി. നിങ്ങൾ കയറിപ്പോ. നീ കയറിപ്പോടി. നിങ്ങൾ കയറിപ്പോ. നീ കയറിപ്പോടി. നിങ്ങൾ കയറിപ്പോ. നീ കയറിപ്പോടി. നിങ്ങൾ കയറിപ്പോ. എന്താണ് മോളെ, എന്താണ് മോളെ? വണ്ടിൻ സിന്നിങ് വാ വാ. ഇതെന്തോന്ന്?
അയ്യോ ഒന്നുമില്ല, ഞങ്ങളെ ഒന്ന് വെസ്റ്റേൺ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. ഞാൻ വിചാരിച്ചേ ചേച്ചിക്കും ചേട്ടൻ എന്തോ കുഴപ്പമുണ്ടെന്ന്. അയ്യോ എന്റെ മോളെ സിന്ധു, ഈ വീട്ടിൽ താമസിക്കുന്നവർക്കേ അങ്ങനെ കുഴപ്പം ഉണ്ടായില്ലെങ്കിലേ അതിശയുള്ളൂ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ആ നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇനി മനസ്സിലായിക്കോളും. ഇവിടത്തെ തള്ളയുണ്ടല്ലോ, നീ വിചാരിക്കണ പോലെയൊന്നും അല്ല. അയ്യോ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ മാസേ അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോ അച്ഛൻ വീട്ടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി ഇവര് വീട് മൊത്തം പൂട്ടിയിട്ട്, അത് മാത്രമല്ല വടക്കേ പുറത്തുനിന്ന് പട്ടി അഴിച്ചു വിട്ടു. എന്നിട്ട് മൊത്തം 48 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ആർക്ക്? പട്ടിക്കാ? അല്ലടി എന്റെ അച്ഛന്. എന്റെ സുമ, അത് നിന്റെ അച്ഛനെ പട്ടി കടിപ്പിക്കാൻ വേണ്ടി അല്ല. അതെ, ഇവള് ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു ഇവള് അച്ഛൻ ഒരു ഓട്ടക്കാരനാണെന്ന്. അത് എന്റെ അമ്മ ഒന്ന് പരീക്ഷിച്ചു നോക്കിയല്ലേ. ആണോ? ചേച്ചി എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് തോന്നണ എന്താന്ന് വെച്ചാ, ആ കിളവിക്ക് എവിടെ ഒരു പിരി ഇളവിട്ടുണ്ട്. സിന്ധു, നീ ഇന്നലെ വന്ന കാര്യ പെണ്ണാണ്, എന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കരുത്. സുമേ, നീ ആവശ്യമില്ലാതെ അമ്മയെ കുറ്റം പറയല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, അമ്മ അനുസരിച്ച് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്നിറങ്ങിക്കോളൂ ഇവിടുന്ന്. അയ്യോ, അമ്മയുടെ സ്നേഹം വഴിഞ്ഞൊഴുകണ്. തന്നടി, എനിക്ക് അമ്മയുടെ സ്നേഹം തന്നെ. ആ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നല്ലോ. അന്ന് നിങ്ങൾ അമ്മ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? എന്തോന്ന്? നിന്റെ ഈ സ്വഭാവം കൊണ്ടാണടി നിനക്ക് ഇങ്ങനെ ഒരു ക്ലാപ്പന ഭർത്താവായിട്ട് കിട്ടിയെന്ന്. നീ എന്റെ കൂടെ നിന്ന ആ പന്ന പൊറട്ട കിളവിയ വലിച്ച് എന്തോന്നാടി വലിച്ചത്? വലിച്ചതല്ലമ്മേ, സാമ്പാർ വലിച്ചു എന്ന് പറഞ്ഞതാ. എടി സിന്ധു, നീ ഇന്നലെ വന്ന് കയറിയ പെണ്ണാ, ഇവളെ വാക്കും കേട്ടുകൊണ്ട് എന്റെ മെക്കെട്ട് കയറാൻ വന്ന. രണ്ടിനെയും വലിച്ചു കയറിയാൻ ജബരി തേക്ക് ഞാൻ പറഞ്ഞില്ലേ കേട്ടോ. അയ്യോ, എല്ലാവരും കേക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഈ കുടുംബത്തിലെ അവസാന ബാക്കി തങ്കിടയാണ്. അത് കേക്കാൻ മനസ്സില്ലെങ്കിൽ ഭർത്താക്കന്മാരെ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഐ സേ യു ഗെറ്റ് ഔട്ട്. ചേച്ചി, ഇവരുടെ സ്വഭാവം ഈ കണക്കിനാണ് പോകുന്നെങ്കിലേ ഇത് മുന്നോട്ട് പോണ കോളില്ല. നീ ഈ ഒരു ദിവസമല്ലേ അനുഭവിച്ചുള്ളൂ, ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ കിടന്ന് നരകയാതന അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. അത് ചേച്ചിക്ക് ചോണയില്ലാത്തോണ്ട്. സിന്ധു, നീ ഇന്നലെ വന്ന് കേറിയല്ലോടി, അതിനിടയ്ക്ക് തുടങ്ങിയാ നീ. മക്കളെ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അച്ഛാ, അവരറിവില്ലാതെ അവരൊന്നും പറയുന്നത് അല്ലടാ. അവര് പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അച്ഛാ, ചുമ്മാ ഇവരെ വാക്കും കേട്ടോണ്ട് അച്ഛ ഒന്നും തീരുമാനിക്കല്ലേ. നീ പറയുന്നതൊക്കെ കാര്യങ്ങള്. നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ അവൾ ഇവിടുന്ന് മാറി നിന്നേ പറ്റൂ. അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇന്നലെ ആ ഗംഗാധരം മന്ത്രവാദി പോയി കണ്ടു. അച്ഛാ, ആ മന്ത്രവാദി ഭൂലോക ഉടായിപ്പാണ്. അത് നിനക്കെങ്ങനെ അറിയാം? അച്ഛനല്ലേ പറഞ്ഞിട്ടുള്ളത് അച്ഛന്റെ അമ്മയുടെ ജാതകം നോക്കിയിട്ട് കല്യാണത്തിന് ഓക്കെ പറഞ്ഞത് അങ്ങനെയാണെന്ന്. അതെ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷ ഇറക്കിപ്പിക്കണം. അതാണല്ലോ അതിന്റെ ഒരു രീതി. എന്ന് വെച്ചാ നീ ഇത് കണ്ടോ? എന്തായത്? ഗംഗാധരൻ മന്ത്രവാദി ജപിച്ചു തന്ന പൊടിയാണ് ഇത്. ആഹാരത്തിൽ കലർത്തി 15 ദിവസം കൊടുത്താൽ അവർ നാട് വിട്ടു പോകും ഉറപ്പ്. എന്നാ അതിങ്ങോട്ട്, ഇപ്പൊ തന്നെ കലക്കി അവർ അണ്ണാക്കിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് അങ്ങനെ ഒന്നും കലക്കി കൊടുത്താൽ ഇത് ആരും പോകത്തില്ല. ആദ്യം 1-2 ദിവസം നല്ല സ്നേഹത്തോടു കൂടി പെരുമാറണം. അത് കഴിഞ്ഞ് പാലിലോ ആഹാരത്തിലോ ഒക്കെ കലക്കി അങ്ങോട്ട് കൊടുത്തു തുടങ്ങണം. ഈ 15 ദിവസവും സ്നേഹത്തോടു കൂടി മാത്രമേ ഇത് കൊടുക്കാവൂ. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവൂ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്നു. ഓക്കെ? അമ്മേ, ഇന്ന് മുതലേ അമ്മയുടെ മുന്നിൽ ഞങ്ങൾ നല്ല മരുമക്കളായിരിക്കും അല്ലേ ചേച്ചി? ആ അതെ അതെ അമ്മേ. എന്താടി പതിവില്ലാതെ 2 ദിവസമായിട്ട് ഭയങ്കര ഷോപ്പിംഗ്? വന്ന് കയറുന്ന വീട്ടിലെ അമ്മയെ പൊന്നുപോലെ സ്വന്തം അമ്മയെ പോലെ നോക്കണോന്നാ എന്റെ അമ്മ പഠിപ്പിച്ചു വിട്ടത്. എന്നിട്ടാണ് ആ കഴിഞ്ഞ ആഴ്ച ചെലവെടുത്ത് എന്റെ കുറുക്കിൽ ഇറങ്ങി വന്നത്.
പഴയ കാര്യമല്ല, എന്നെ വിഷമിപ്പിക്കരുത്. അമ്മേ, ഇന്നത്തെ ആഹാരം മൊത്തം ഞാൻ ഉണ്ടാക്കും കേട്ടാ. ഓ, അതെന്തിനാ മോളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആഹാരം ഞാൻ രാവിലെ 3 മണിക്ക് എണീറ്റ് ഉണ്ടാക്കിയില്ലേ? അങ്ങനെയാണെങ്കിൽ അമ്മേ, ഞാനും സിന്ധുവും കൂടെ ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിടാം. എന്തിന്? ഞാനും അച്ഛനും ഇവിടെ ഉണ്ടല്ലോ, മക്കള് വേറെ റെസ്റ്റ് എടുത്തോ, നമ്മളത് ചെയ്തോളാം. വാ ചേട്ടാ. തങ്കി, എന്നെ തന്നെ. എന്തോന്നുടി കൊച്ചുങ്ങളെ, 2 ദിവസമായിട്ട് തങ്കിയോട് ഭയങ്കര സ്നേഹമാണല്ലോ നിനക്കൊക്കെ. ചുമ്മാ ചുമ്മാ. ഈ കിളവിക്ക് ഇത് എന്തിനു പറ്റിയത്? എടി മക്കളെ പൊടി കൊടുത്തു തുടങ്ങിയതല്ല ഉള്ളു, നിങ്ങളൊക്കെ ഒന്ന് സമാധാനിക്ക്. 15 ദിവസങ്ങൾക്ക് ശേഷം എന്തോ എന്തേ, 10-15 ദിവസം കഴിഞ്ഞ് അമ്മ പോണില്ലല്ലേ. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇനി അച്ഛൻ പറ്റിച്ചത് തന്നെ. അത് മാത്രമല്ല, ഈ അമ്മായിമ്മ മരുമക്കളും ഭയങ്കര സ്നേഹം. അത് അഭിനയമായിരിക്കും. അയ്യോ ചേട്ടാ, അമ്മയ്ക്ക് കാല് ഭയങ്കര വേദന. ഞാൻ പോയിട്ട് ഈ കുഴമ്പിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കട്ടെ. അയ്യോ ചേച്ചി, ഈ കുഴമ്പ് മാത്രമല്ല, ഈ ചൂടുവെള്ളം കൂടി പിടിച്ചു കൊടുക്കണം, എന്നാലേ കാല് വേദന മാറത്തുള്ളൂ. എന്തോന്നാ ഇത്? ഒരു പിടിയില്ല. അച്ഛാ അച്ഛാ, അച്ഛ ഈ പൊടി വാങ്ങിച്ച് കലക്കി ഞങ്ങൾക്കാണാ തന്നത്, അത് അമ്മയ്ക്കാണോ കൊടുത്തത്? 10-15 ദിവസം മരുന്ന് കലക്കി കൊടുത്തു കഴിഞ്ഞ് അമ്മ പോകുന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞ് അമ്മ പോയതുമില്ല. അമ്മായിമ്മ മരുമക്കളും മുടിഞ്ഞ സ്നേഹമായി. മക്കളേക്ക് വന്നാണ്. എന്താ അച്ഛാ, നിങ്ങൾ നോക്കിയിട്ട് അമ്മ ഇന്നങ്ങാണ് ഇറങ്ങി പോകുന്ന ലക്ഷണം ഉണ്ടോ? അച്ഛാ, ഇത്രയും സ്നേഹമുള്ള അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അച്ഛന് നാക്ക് താന്നു പോകും. അച്ഛാ, 10-30 വർഷമായില്ലേ അച്ഛാ അമ്മയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അമ്മയുടെ സ്നേഹം ഇതുവരെ അച്ഛന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ? ഇത്രയും സ്നേഹമുള്ള അമ്മയാണല്ലോ അച്ഛൻ പൊടി കൊടുത്ത് പറഞ്ഞുവിടാൻ നോക്കിയത്. മക്കളെ, ആ അമ്മേ ദേ വരുന്നു. അച്ഛൻ നമ്മളെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ. അച്ഛനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ഗംഗാധരൻ മന്ത്രവാദം ഉടായിപ്പാണെന്ന്. അങ്ങനെ ഉടായിപ്പാണെന്ന് നിന്നേക്കാളൊക്കെ മുന്നേ എനിക്കറിയാം. ആഹാ, അത് അറിഞ്ഞു വെച്ചോണ്ടാണ് അങ്ങേരെ പൊടി വാങ്ങിച്ച് അമ്മയ്ക്ക് കലക്കി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞത്. എടാ, ഭാര്യമാര് പറഞ്ഞപ്പോ നീ ഒക്കെ അതിന് കൂട്ടുനിന്നില്ല. അത് പിന്നെ ഒരു സന്തോഷത്തിന് നമുക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് അപ്പൊ അച്ഛൻ പാല് കലക്കി അമ്മയ്ക്ക് കൊടുത്തെന്തോന്ന്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ്? എടാ മക്കളെ, കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനമേ ഉള്ളു ലോകത്ത്, യഥാർത്ഥ സ്നേഹം. കുറച്ചങ്ങോട്ട് കൊടുത്താ 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. എടാ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിട്ടു പോകുമെന്ന് കരുതി നിന്റെയൊക്കെ ഭാര്യമാരെ അവളോട് സ്നേഹത്തോടെ പെരുമാറി. കിട്ടാത്ത സ്നേഹം അവൾക്ക് കിട്ടിയപ്പോ അവളത് 100 ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു. അത്രയേ ഇവിടെ സംഭവിച്ചുള്ളൂ. പിന്നെ നിന്റെ അടുക്കൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. ഇത് നമ്മൾ 3 പേരല്ലാതെ 4th ഒരാൾ അറിയരുത്. അച്ഛാ, ഒന്നും തോന്നരുത്, ഞങ്ങളൊന്ന് വിളിച്ചോട്ടെ. എന്തോന്ന്? കള്ളപ്പിള്ള. ചില വീടുകളില് വലിയ കുഴപ്പങ്ങളില്ലാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അമ്മായിമ്മ വളരെ ഡീസൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ മരുമക്കൾ വളരെ ഡീസൻ്റ് ആയിരിക്കാം. ഇവിടുത്തെ ഒരു കാര്യം, അമ്മായിമ്മ അച്ഛനെ തല്ലാനാണ് ആദ്യം പ്ലാനിട്ടത് അല്ലേ, ഭർത്താവിനെ. ശിവമുരളി അമ്മായി അമ്മ അവസാനം മരുമക്കളുടെ സ്നേഹം കൈ കിട്ടിയപ്പോൾ അവർ കണ്ണ് തുടക്കിനെ കണ്ടപ്പോൾ നമ്മുടെ ഓഡിയൻസിനും ഇവർക്ക് പോലും സങ്കടം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹം കൊടുത്താൽ അതുപോലെ തന്നെ തിരിച്ചു കിട്ടും. എന്തായാലും ഇവിടെ അവസാനം മരുമക്കളും അമ്മായിയമ്മയും മക്കളും എല്ലാവരും ഒന്നായി ആ സ്വന്തം അച്ഛനെ എടുത്ത് പൊക്കിയിട്ട് പറഞ്ഞു, എന്ത് എടാ കള്ളപ്പിള്ളേന്നാ അല്ലേ. ആ അതിലും ഒരു സുഖം ഉണ്ടായി. വേറെ ഞാൻ ഇനി ഓരോരുത്തരും ഓരോരുത്തരും പറഞ്ഞു. ഓക്കെ, ഒരു പുതിയ മരുന്നാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ ലോകത്തൊരു മരുന്നില്ല കേട്ടോ. അതെന്ത് മരുന്നാണ് മണിക്കുട്ട? ഈ മരുന്ന് കഴിച്ചാൽ അമ്മായി അമ്മയുടെ സ്വഭാവം നല്ല രീതിയിലാകുന്നു പറഞ്ഞാൽ നേരത്തെ ക്ലൈമാക്സ് അറിയാം, ഇവരെല്ലാം കൂടെ സ്നേഹത്തിലാവും. അപ്പൊ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരുന്ന് റോക്ക് കണ്ടുപിടിച്ചത്, ശരിയല്ലേ? അതെ, അത് മതി, അറിഞ്ഞാ മതി. പക്ഷേ ഈ അച്ഛനും അമ്മയുമായിട്ടുള്ള പെരുമാറ്റം കാണിക്കുമ്പോൾ തന്നെ മണിക്കുട്ടനും ഈ ഭാര്യയും ശിവമുരളിയുടെ ഈ ക്യാരക്ടറും തമ്മിൽ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ആദ്യമേ പോകുന്നത്. സ്വാഭാവികമായും
ക്രൂരത കാണിക്കുന്ന അമ്മായിയമ്മ, എല്ലാം സഹിച്ചു കഴിയുന്ന മരുമകൾ, അവസാനം പൊട്ടിത്തെറിക്കുന്നു ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും പാവമായിട്ടുള്ള അമ്മായിയമ്മ, ക്രൂരത കാണിക്കുന്ന മരുമകൾ, ഇതിൽ കവിഞ്ഞ് വേറെ പുതുമ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ഒരു റൗണ്ട് എന്ന നിലയ്ക്ക് അതിനുള്ളിൽ അല്പം വെറൈറ്റി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു സർ. റിമി, ടീം റോക്ക്, ഈ തല്ലുകൊടുത്തവും വഴക്കും അമ്മ അങ്ങോട്ടുമുള്ള അടി ഇടി ഇടി, പക്ഷെ ലോകത്തുള്ള എല്ലാ അമ്മായിമയും മരുമക്കളും ഇങ്ങനെയാണെന്ന്, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ കൊച്ചുകുട്ടികളെല്ലാവരും അങ്ങനെ പേടിച്ച് കല്യാണമേ എന്നുള്ള പേടി വേണ്ട കേട്ടോ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത്, ഈ 10 വർഷമായി ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ തമ്മിൽ വലിയൊരു വഴക്കമുണ്ടായിട്ടില്ല. അത് എൻ്റെ ഗുണം കൊണ്ടല്ല, ആ അമ്മയ്ക്കുള്ള ഒരു വലിയ വിശാല മനസ്കത. പലപ്പോഴും ഞാനും ഹസ്ബൻഡും കൂടെ ഒക്കെ വഴക്കിടുമ്പോഴും റോയ്സിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കും, അത് ഒരു ചെറിയ കുട്ടിയായിട്ട് നീ കണ്ടാൽ മതി, അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരാളായിട്ട് പറയാൻ. കാരണം ഈ നമ്മുടെ ഈ തീം സ്ഥിരമായിട്ട് നല്ല അമ്മായിമ്മമാരും ഉണ്ട്, എവിടെയൊക്കെ ഉണ്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് മൃദുല, ശരിക്കും എൻജോയ് ചെയ്തു. ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കിറ്റാണ്, പക്ഷെ അത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിച്ചത് വലിയൊരു കൈയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അശ്വതി ആൻഡ് നാൻസി. നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് കംപ്ലീറ്റ് സപ്പോർട്ടുമായിട്ട് നിന്നത് അശ്വതിയും നാൻസിയുമാണ്. ഇനി ഇവരുടെ രണ്ടുപേരുടെയും പ്രസൻസിൽ ടീം റോക്കിൻ്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. റെഡി? റിമി ഓൺ 30, 28. ജ്യോതിഷേട്ടാ 38 out of 40. ഇന്നസെൻസ് 28. ടീം റോക്കിൻ്റെ ഈ അമ്മായി അമ്മ മരുമകൾ റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94 on 100. സൂപ്പർബ്. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട്ടാ, സംഗീത സാന്ദ്രമായൊരു അന്തരീക്ഷമായിരുന്നു ഇന്ന് നമ്മുടെ മൊത്തം കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ. പിന്നെ ഒരു ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് തുടങ്ങി ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തിയ ഒരു ഗായിക കൂടിയാണ് മൃദുല. സോ മൃദുലയുടെ പ്രസൻസ് ഉള്ള ഈ ഒരു സമയത്ത് നമ്മുടെ വൈൻഡപ്പ് സോങ് മൃദുലയെ കൊണ്ട് തന്നെ ഒന്ന് പാടിച്ചാലോ ജ്യോതിഷേടാ? റെഡി? സോ ഇതുപോലെ തന്നെ ഈ ഒരു എനർജിയിൽ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കഥകളും ഒക്കെ ആയിട്ട് നിങ്ങളെ കാണാനായിട്ട് ഈ ഒരു വേദി ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. എനിക്ക് രണ്ട് ജോഡി. രണ്ട് ജോഡി? ആ, രണ്ടാണ് രണ്ട് പെണ്ണ്, ഇരട്ടകളായിരുന്നു. അപ്പൊ കളിയാക്കാം. സ്വന്തം രക്തത്തിൽ ഒരു കുട്ടി വേണോന്നല്ലേ പറഞ്ഞു എന്റെ സാറ്? ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തമില്ല, മൊത്തം ആൽക്കഹോളാ. അതാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള പിള്ളേരെ. എന്റെ വീട്ടിൽ നിന്നും ഒരു പാളയംകോടൻ വാഴ കൊല മോഷണം പോയി. എന്നിട്ട് ആ കേസ് ഈ സാറ് വാദിച്ച് വാദിച്ച് വന്നപ്പോ പാളയംകോടൻ കൊലയുടെ കേസ് പോയിട്ട് ചെന്ന ഞാൻ ഇപ്പൊ പാളയത്തുള്ള ഒരു കൊല കേസിലെ പ്രതിയാ. എന്താ സാറേ ഇത്? ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ച അവതരിപ്പിച്ചോണ്ട്
കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ശബ്ദം കൂടി പോയെന്നും പറഞ്ഞിട്ട് മൈക്ക് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് ചെന്നാ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇറക്കി വിട്ടു. എത്ര വലിയ കൊടുങ്കാറ്റായാലും ഞങ്ങൾ അടികൾ അതിശക്തമായി പിടിച്ചിരിക്കും. എടാ ഉണക്കക്കമ്പേ, നീ ആദ്യം ഉണങ്ങൽ പിടിച്ചില്ലേ, ഇല്ലേ പാന്റ് കാറ്റുകൊണ്ട് നീ പറന്നു പോവും. എന്നെ അങ്ങനെ കളിയാക്കേണ്ട,